എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ള നമ്മുടെ ആലുവയിലാണ്, നമ്മുടെ ആലുവയിലുള്ള നമ്മുടെ ബിലാലിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ബിലാലിൻ്റെ വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അഫ്സൽ ചെയ്യേണ്ടതാണ് ഈ ഒരു പോത്ത്. അപ്പോൾ നമ്മുടെ ബിലാലിനെ നോക്കുന്നല്ല, നമ്മുടെ നിവാസക്കെയാണ്, പുള്ളിക്കാരാണ് നമ്മുടെ കാര്യങ്ങളല്ലേ, ഇവൻ്റെ കാര്യങ്ങളല്ലേ ഇപ്പോൾ പറഞ്ഞിരുന്നത്. നമ്മുടെ മുറ ഇനത്തിൽപ്പെട്ട കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയൊരു പോത്താണ് നമ്മുടെ ബിലാൽ. ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നിവാസിക്കോട് ചോദിക്കാം. നമസ്കാരം ചേട്ടാ. ഇത് നമ്മുടെ ആലുവ യു സി കോളേജിന് അടുത്തല്ലേ? ഓക്കെ. നമ്മുടെ ബിലാൽ യു സി ബിലാൽ, നമ്മുടെ ആ സ്ഥലത്തിൻ്റെ ഒരു പേരാണ് അത്. ആ ഒരു ഇതായിട്ട് കൊടുത്തേക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ട് ബിലാൽ, ആളെങ്ങനെയുണ്ട് സ്വഭാവം? സൈലന്റ് ആണ്. എന്നാ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കും. പേടിയുണ്ടോ? ഓ ശരി. ഓക്കെ. ഇതിപ്പോ എത്ര ആളാണ് നമ്മുടെ ഇവിടെ വന്നിട്ട്? രണ്ടര വർഷം. ഓക്കെ. ഇപ്പം എത്ര വയസ്സുണ്ട് ബിലാലിന്? 4 വയസ്സായിട്ടുണ്ടല്ലേ. ഓക്കെ. നമുക്ക് എടുത്തു പറയത്തക്ക പ്രത്യേകത ബിലാലിൻ്റെ, മുറ ബ്രീഡാണ് അല്ലേ? കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യമില്ല. ഒരു എല്ലാ സ്ട്രക്ചറും എല്ലാം തന്നെ അല്ലേ? പിന്നെന്താണ് അതിൻ്റെ പ്രത്യേകത? പിന്നെ ആപ്പിൾ മാത്രം കഴിക്കുള്ളൂ. അതാണ് ഏറ്റവും വലിയ, നമ്മൾ പല വീഡിയോ കേട്ടിട്ടുണ്ട് അല്ലേ, ആപ്പിൾ പഴ പല തരത്തിലുള്ള പഴങ്ങളുണ്ടെങ്കിലും ആപ്പിളാണ്. കുറെ പേര് വന്ന് നോക്കിയായിരുന്നു, പരീക്ഷിച്ചിട്ടുണ്ട്. ശരിയാണോ എന്നറിയാൻ വേണ്ടിട്ട്. അത് വെറുതെ പറയുന്നതാണോ എന്ന് മാത്രം. അത് നമ്മൾ ഒരു കുറെ ഫ്രൂട്ട്സ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആപ്പിൾ മാത്രമേ കഴിക്കത്തുള്ളൂ, വേറെ ഒന്നും. അതെങ്ങനെയാ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ശേഷം ഉണ്ടാക്കിയ ഒരു? അല്ലല്ല, നമ്മള് ഫസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കൊടുത്തതാണ്. അപ്പൊ പിന്നെ നമ്മള് കായയുടെ തൊണ്ട് എടുത്തിട്ട് കൊടുത്തു, കഴിച്ചില്ല. ഇതായിരിക്കും ചോദിച്ചു. പിന്നെ പഴം കൊടുത്തു നോക്കി, പിന്നെ പഴത്തിന്റെ അകത്ത് ഗുളിക വെച്ചിട്ട് വെച്ചൊഴുക്കി. അപ്പോഴാണ് ശരിക്കും മനസ്സിലായ തിന്നില്ല. അത് ഗുളിക തുപ്പി കളഞ്ഞിട്ട്, അല്ല പഴം തുപ്പി കളഞ്ഞിട്ട് ഗുളിക മാത്രം കഴിച്ചു. അപ്പൊ അതായത് ആപ്പിൾ മാത്രമേ കഴിക്കത്തുള്ളൂ, വേറെ ഒരു ഫ്രൂട്ട്സും കഴിക്കുന്നത്. സാധാരണ പൊതുകൾക്ക് എല്ലാരും പലതരത്തിലുള്ള ഈ പറയുന്ന തണ്ണിമത്തനായാലും പൈനാപ്പിൾ ആയാലും ഒക്കെ കഴിക്കുന്നതാ? ഇത് കഴിക്കില്ല. ഓ ശരി. ഓക്കെ. ഇതിപ്പം 2 വർഷമായിട്ട് നമ്മുടെ ഇപ്പൊ വീട്ടിലുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇവന്റെ ഒരു പരിചയം, ആരാ ഇവനെ നോക്കുന്നത്? മെയിൻ ആയിട്ട് ഇവന്റെ ഫാമിലി തന്നെയാണ് നോക്കുന്നത്. അഫ്സലക്കയുടെ ഫാമിലി തന്നെയാണ് നോക്കുന്നത്. പുള്ളിക്കാരൻ അഡ്വക്കേറ്റ് ആണ്. പുള്ളിക്കാരൻ അപ്പൊ പോകുമ്പോഴൊക്കെ ഇവന്റെ ആരും നോക്കുന്ന ആരാ? അവരന്നെയാണ്. വീട്ടുകാരെന്നെയാണ് നോക്കുന്നത്. ഓ ശരി. നമുക്ക് രാവിലത്തെ പരിപാടി മാത്രം നിവാസ കഴിയുന്നല്ലേ? ഓ ശരി. എന്തൊക്കെയാണ് ഇവന് ഫുഡും കാര്യങ്ങളും മെയിൻ ആയിട്ട്? എനിക്ക് കൈത്തീറ്റ, അതാണ് മെയിൻ. ചോളത്തോട്, പരുത്തിപ്പിണ്ടാക്ക്. ഓ ശരി. ഒന്ന് രണ്ട് ഐറ്റം. ഓക്കെ. പുളിങ്കുരു. ഓക്കെ. ഇതൊക്കെയാണ് കൊടുക്കണം. ഓ ശരി. ഒരു ദിവസം എത്രത്തോളം തീറ്റ ആവശ്യം വരുന്നുണ്ട്? എനിക്ക് അങ്ങനെ നോക്കിയിട്ടുണ്ടോ? വെയിറ്റ് നോക്കിയിട്ടില്ല. രണ്ടു നേരം മെയിൻ ആയിട്ട് കൈത്തിട്ട് കൊടുക്കും, രാവിലെ വൈകുന്നേരം. ഓക്കെ. പിന്നെ പുല്ലല്ല ഇവിടെ എല്ലാം വെച്ച് പിടിപ്പിക്കുന്നത്. സൂപ്പർ നെയ്പർ അല്ലേ? ഓക്കെ. പുല്ല് മാത്രമേ ഉള്ളൂ. പുല്ല് മാത്രമേ ഉള്ളൂ. വേറെ പാടോ അങ്ങനെ ഇവിടെ അടുത്ത് പാടോ? ഇറക്കാറില്ല. വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം. ഓ ശരി. നടത്താം വ്യായാമം. ഓക്കെ. നമ്മുടെ അഫ്സലിക്ക് അതാണ്ട് നിൽക്കുന്നു. നമ്മുടെ അഫ്സലിക്കാണ് നമ്മുടെ ബിലാലിന്റെ ഓണർ. ചേട്ടാ നമസ്കാരം. 2 വർഷമായിട്ട് നമ്മുടെ വീട്ടിൽ ബിലാലുണ്ട് അല്ലേ? തീർച്ചയായും. 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു പോത്തിനെ എങ്ങോട്ട് കേട്ടാ? ശരിക്കും ഈ ഒരു പോത്തിനെ ചേട്ടൻ എടുക്കാനുണ്ടായ ഒരു കാര്യം എന്തോ? അല്ല, പോത്തിനോട് നമുക്കൊരു ക്രേസ് ഉണ്ട്. നമുക്ക് പഠിക്കണ ഡിഗ്രിക്കൊക്കെ പഠിക്കണ കാലം മുതലേ ഞാൻ പോത്തിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് മുറ ബ്രീഡ് അതിന്റെ ഒരു ട്രെൻഡ് ഇങ്ങോട്ട് വരുന്നത്. അതെ അതെ അതെ. അതിനുശേഷം നമ്മളിങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ഒരു പോത്തോട്. ആദ്യമായിട്ട് വാങ്ങിക്കുന്ന പോത്ത് ബിലാലാണ്? അല്ല അല്ല, വേറെ പോത്ത് ഉണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പോത്താണ്. സെക്കൻഡ് പോത്ത്. നേരത്തെ വാങ്ങിച്ച വലിയ അതിനുശേഷം ഇങ്ങനെ ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ട് ക്യാമറയുടെ ഓണർ, അദ്ദേഹം വഴി നമ്മൾ എടുത്താണ് ഈ ഒരു പോത്തിനെ. നമ്മുടെ ബിലാൽ അല്ലേ? ഓക്കെ. അപ്പൊ ബിലാൽ ഇപ്പൊ എടുക്കുമ്പോ 2 വർഷം പറയുമ്പോ തീരെ ചെറുതായിരിക്കുമല്ലോ? ചെറുതായിരുന്നു. ഓ ശരി. അതിനുശേഷം നിങ്ങൾ നിർത്തി തന്നെ തീറ്റ കൊടുത്ത് വെള്ളത്തിലൊന്നും ഇറക്കി, വെള്ളത്തിൽ വല്ലപ്പോഴൊക്കെ ഇറക്കി. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തി വളർത്തിയെടുത്ത്. ഇതാണ് ഇപ്പോൾ രണ്ടുനേരം കൈത്തീറ്റ് കൊടുക്കുന്നുണ്ട് ആരും പറഞ്ഞു. പിന്നെ ആപ്പിൾ മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇവൻ്റെ ഒരു ആരോഗ്യ രസം, കാരണം കാണുമ്പോൾ തന്നെ അറിയപ്പോൾ നമ്മൾ പല വീഡിയോ കാണുമ്പോൾ ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആ ഒരു ഭയങ്കര വിരിവും ഏറ്റവും പറയാനുള്ള ഈ ഒരു ബാക്ക് സൈഡിൽ ഇത്രയും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നത്? നമ്മൾ ഭക്ഷണം ഇവന് കറക്റ്റ് ടൈമിൽ, ഷാർപ്പ് ടൈമിൽ ഇവന് ഭക്ഷണം കിട്ടണം. നമ്മൾ ആ ഭക്ഷണം ആ ടൈമിൽ കൊടുക്കും. ഇപ്പം ഞാൻ നമ്മളില്ലെങ്കിലും വീട്ടിലും ഉമ്മയൊക്കെ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കൊടുക്കും. ബിക്കോസ് ഇപ്പം ഞാൻ അവിടെ ഇല്ല, എൻ്റെ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ അവൻ ജോലിക്ക് പോകില്ല, ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യും. അവൻ ഒരു യൂണിയനിലെ പോണത്, അവൻ ജോലിക്ക് പോകില്ല, അവരുടെ നിൽക്കാൻ പറ അവൻ നിൽക്കും. കാരണം ഇതിനെ പിടിച്ച് പുറത്തോട്ട് അവിടെ നിന്ന് വിളിച്ച് ഇറക്കലൊക്കെ വീട്ടുകാർക്കും പറ്റില്ല, നിക്കത്തില്ല. കാരണം അവന് അങ്ങനെയാണ്. ഇവന്റെ കയ്യിൽ നിൽക്കും അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിൽക്കും, അല്ല വേറെ ഒരാൾക്കും ഇവനെ എടുത്ത് പുറത്തോട്ട് പറ്റത്തില്ല. രാവിലെയും വൈകുന്നേരമാണ് മെയിൻ ആയിട്ട് തീറ്റ കൊടുക്കുന്നത്. ആ ഭക്ഷണം രാവിലെയും വൈകുന്നേരവും അത്യാവശ്യം കൈത്തീറ്റ അവനൊക്കെ കൊടുക്കും. രാത്രി ഒരു ഒരു രണ്ട് കെട്ട് വൈക്കോല് വിട്ടു കൊടുക്കും. അപ്പൊ അവനത് മതി. പിന്നെ വെളുപ്പിനെ എഴുന്നേക്കുള്ളൂ. വേറെ എന്തെങ്കിലും
സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും മുട്ട മീൻ എണ്ണ അങ്ങനത്തെ അതൊന്നും നിലവിൽ അങ്ങനെ പരീക്ഷിച്ചിട്ടൊന്നുമില്ല. കഴിക്കണ ഭക്ഷണങ്ങൾ പല സാധനങ്ങളും കൊടുക്കണമെന്ന് അവരുണ്ട്, പക്ഷെ പല ആൾക്കാരും പല രീതിയിലുള്ള വളർത്തുന്നത് നമ്മള് അല്ല, ഇവന് എന്ത് കിട്ടിയാലും കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ കഴിക്കൂല. സെലക്ടഡ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാൻ, പഴം കൊടുത്തിട്ട് കഴിക്കാത്ത നമ്മളത് നമ്മൾ പഴം മേടിച്ചു കൊടുത്തു നോക്കി, വീട്ടിൽ തന്നെ വാഴത്തോട്ടുള്ളതുകൊണ്ട് പഴം കുഴപ്പമില്ല, അപ്പൊ കൊടുക്കുമ്പോ കഴിക്കൂല, കഴിക്കത്തില്ല. ഓക്കെ, ഇതിപ്പോ ഒരു നിങ്ങൾ എപ്പോഴെങ്കിലും ഇവൻ ഒരു ദിവസം, ഇപ്പൊ ഞാൻ ജന്മനിവാസികളെ ചോദിച്ചായിരുന്നു, ഒരു ദിവസം എത്ര രൂപ തീറ്റ ചെലവ് അങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ? എങ്ങനെ വന്നാലും ഒരു 400 മുകളിൽ നമുക്ക് വരുമല്ലോ, രാവിലെയും വൈകുന്നേരം. അത് നമ്മുടെ കൈത്തീറ്റ, പുളി തീറ്റ, കാരണം നമ്മൾ ഒരു 5 ഫുഡ് കൊടുക്കുന്നുണ്ട്, തന്നെ 5. ശരി, ഒരു 400 ഒരു ദിവസം ചെലവ് എങ്ങനെയായാലും വരുന്നുണ്ട്. നമുക്കത് നമ്മളെ മേൽ തട്ടാറില്ല, അങ്ങനെയൊക്കെ നമ്മളറിയാത്ത രീതി, കാരണം നമ്മൾ എടുക്കുമ്പോ ഹരിത ഫാം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, നമ്മള് സാധനം ബൾക്കായിട്ട് എടുത്തിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് അങ്ങനെ നിങ്ങളുടെ തന്നെ രീതിയിലുള്ള മിക്സിങ്ങും കാര്യങ്ങളൊക്കെ, മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മള് അവന് പൊരുത്തപ്പെട്ട ഒരു ഇതുണ്ട്, ടൈപ്പിൽ കിട്ടിയ അവനോട്. ഓക്കെ, നമുക്ക് ഇവൻ എന്തെങ്കിലും ഇപ്പൊ 2 എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്ന് കണ്ടു? നിലവില് വന്നില്ല. ഇവന് ആദ്യം നമ്മള് കൊണ്ടുവന്ന് പുറത്ത് കിട്ടിയപ്പോ ഒരു പനി അടിച്ചായിരുന്നു. ഓ ശരി. അപ്പൊ അന്ന് ഡോക്ടർ അതാണ് ഇപ്പൊ പോത്തുകളിൽ വരുമ്പോ ഇവൻ ഇങ്ങനെ വന്ന് ബാക്കിലോട്ടൊക്കെ വരുമ്പോ ഇങ്ങനെ വിരിവെടുക്കാൻ വേണ്ടി ബാക്കിൽ വരും, ഇങ്ങനെ എടുക്കാൻ വേണ്ടി ആൾക്കാർ വരുമ്പോ മാറും, പെട്ടത് ഇപ്പൊ മാറണം. ബാക്ക് കുത്തിവെപ്പ് അന്ന് കൊറേ കിട്ടിയായിരുന്നു. അതിനുശേഷം അതെന്ന് വെച്ചാൽ അവിടെ പറമ്പിലായതുകൊണ്ട് അവിടെ ആൾക്കാരൊക്കെ കൂടി വന്ന് നോക്കണോണ്ടാണ്. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിർത്തിയിട്ടില്ല, പിന്നെ നേരെ നിലവിൽ കൂട്ടിക്കൊണ്ടു, പിന്നെ ഇതുവരെ പുറത്തോട്ട്. അതിനുശേഷം ഒരു അസുഖവും കാര്യങ്ങളും ഫ്ലോർ എന്തോ മാറ്റുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഡെയിലി ഒരു നേരം പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യും. അല്ല, അങ്ങനെ വരരുതല്ലോ, വരാതിരിക്കാൻ പറഞ്ഞോണ്ട് അത് നമുക്ക് മാക്സിമം കെയർ ചെയ്ത് പിന്നെ ഒരു അസുഖം വരാം. അന്ന് അന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി പോയി പനി പിടിച്ചിട്ട്, 2 മുമ്പത്തെ കാര്യമാണ്. ഇപ്പൊ പ്രശ്നമില്ല, പുള്ളി സ്ട്രോങ് ആണ്. അതിനുശേഷം നമ്മള് ക്ലിയർ ചെയ്ത് മെയിൻ ഡോക്ടേഴ്സ്, അതിനപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർക്ക് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്ന ഡോക്ടേഴ്സ്, ശ്രീജിത്ത് അങ്ങനെയുള്ള കുറച്ച് ഡോക്ടർമാരുണ്ട്. ഫുൾ സപ്പോർട്ട് ആവാറില്ല? ഓ, 100%. ഓ ശരി. ആ ഡോക്ടർക്ക് നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ വിളിക്കും. പിന്നെ വേറെ കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട്. ഇതിനുശേഷം ഇവനെ അല്ലാതെ വേറെ ഏതെങ്കിലും പുതിയ വേറെ പോത്തുകളെന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് ഇതിനുശേഷം? ഇല്ല, ഇത് വേറൊരു പോത്ത്, ഇപ്പൊ ഇവന്റെ ഒരു പോത്ത് ഇവിടെ ഉണ്ട്, അത് ഇവന്റെ കൂടെ സ്ഥിരം നിൽക്കുന്ന പോത്താണ്. വലിയ പോത്താണോ? ചെറിയ. ഓ ശരി. അല്ലാതെ വേറെ പോത്തുകളൊന്നും ഇല്ല, നമ്മൾ ഒരു പോത്തിനെ ഫോക്കസ് ചെയ്ത് ഇതാക്കുമ്പോഴുള്ള ഭക്ഷണം കൊടുത്താലാണ് ഇതുപോലെ നോക്കിയെടുത്ത് വരാൻ പറ്റത്തുള്ളൂ. ഇവന്റെ ഒരു മാക്സിമം ഗ്രോത്ത് എത്രയാണ് ചേട്ടൻ നോക്കിട്ടെ? പോത്തിനിപ്പം ശരിക്കും എത്ര വയസ്സ്? 4 സമയമാണ്. ഈ ഒരു ബ്രീഡ് ശരിക്കും ഒരു 5, 6, 7 വയസ്സ് വരെ വളരും. 6 വയസ്സ് വരെ എന്തായാലും വളരും. ഒന്നും 1.5-2 ഇനിയും കിടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിന്റെ തൂക്കോ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? എല്ലാവർക്കും അറിയാൻ താല്പര്യം പോത്തിന്റെ ഒരു വെയിറ്റ് ആണ് അല്ലേ? ഞങ്ങൾ തൂക്കോന്ന് പറയുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ തൂക്കി നോക്കിയപ്പോ 700 2 മുമ്പത്തെ കാര്യമാണ്. അല്ലാത്ത അതിനുശേഷം നമ്മൾ തൂക്കിയിട്ടില്ല, നോക്കിയിട്ടില്ല. പതിനടക്ക് അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു മോഹലല്ലേ എല്ലാരും പറയുന്നത്? മോഹലയാണ് പോത്തിന്. ഇപ്പൊ ആരെങ്കിലും മോഹല പറഞ്ഞിട്ടുണ്ട്? മോഹല 1-2 പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒന്ന് പറയൂല്ലേ? പറയും. അവര് നിർത്താൻ ആഗ്രഹപ്പെട്ടിട്ട് അതല്ല, പെരുന്നാളൊക്കെ വരുന്ന പല ആവശ്യങ്ങൾക്ക് പല അങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കും. വളർത്താൻ മാത്രമേ കൊടുക്കത്തുള്ളൂ? വളർത്താൻ മാത്രം അത് നമുക്ക് ഇപ്പൊ നിലവില് ഇപ്പൊ നമ്മൾ വേറെ കൂട് നോക്കുന്നുണ്ട്. കാരണം വെച്ചാല് ഇപ്പൊ വർക്കിന്റെ കാര്യങ്ങളും സമയം കുറവുണ്ട് നമുക്ക് ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഓരോരുത്തരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എന്തിനാന്നുള്ള ഉടമസ്ഥനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. നല്ല രീതിയിൽ നോക്കണം. പക്ഷേ പുതിയ ആള് വന്നു കഴിഞ്ഞാൽ അവരോട് ഇണങ്ങുവാന് 100% ഒരു 10-15 ദിവസത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ മാക്സിമം. പിന്നെ ഭക്ഷണം കൊടുക്കണവർക്ക് അങ്ങനെ. അതെ അതെ അതെ, ഫുഡ് കൊടുത്ത കണക്കാവുന്നതല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ബിലാൽ അല്ലേട്ടാ? ഇതൊക്കെ ഇവിടെ വന്നിട്ടിട്ടാണ് നമ്മുടെ മൂക്കിലെ. ചേട്ടാ, ഇപ്പം ഇവനെ കുറെ പോത്തുകൾക്ക് ഇപ്പം ഫാൻസ് ഒക്കെ ഉള്ള സമയമാണ്. ഇവനെങ്ങനെ ഫാൻസ് ക്ലബ്ബ് അങ്ങനെ എന്തെങ്കിലും? ഫാൻസ് ക്ലബ്ബോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ എന്താ വെച്ചാല് നമ്മുടെ നാട്ടിൽ നിന്നും ഇന്നിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ഇവനെ ബിലാലിനൊക്കെ വീഡിയോ കണ്ടിട്ട് കാണാൻ, അവരിവിടെ എന്തോ പോത്തുകൾ എടുക്കാൻ വേണ്ടി വന്നാണ്. അപ്പൊ കാണണമെന്ന് പറഞ്ഞ് നിർബന്ധം പറഞ്ഞു, ഞാൻ കോടതിയിലായിരുന്നു. ഇവനിപ്പോ ജോലിക്ക് പോയടത്തുനിന്ന് വന്ന് അവര് ഇവനെ കണ്ട് കാണാൻ വേണ്ടി അവരിവിടെ പോയിട്ടില്ല. ശരി, അവര് ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ
കാണാൻ വേണ്ടി അങ്ങനെ പല പല സ്ഥലങ്ങളിലും വരുന്ന എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ പലരും ഫോൺ വിളിക്കും, പല വീഡിയോകളും വന്ന് ഇപ്പൊ നമ്പർ വിളിച്ചിട്ട് പിന്നെ കാണാൻ വേണ്ടി വരാൻ വേണ്ടി പല കുട്ടികളും കാണാറുണ്ട്, വീട്ടിൽ വന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബിലാൽ, നമ്മുടെ യു സി ബിലാലിന്റെ വിശേഷങ്ങൾ. നമ്മൾ പല വീഡിയോക്കെ ഞാൻ ഇതിനെ കണ്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ഇത് ഇവനെ നമ്മുടെ ചാനലിനകത്ത് കാണിക്കണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ശരിക്കും വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെയൊക്കെ അല്ല, നേരിട്ട് നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ വീഡിയോയ്ക്കകത്ത് ഒരു പോത്തിന്റെ ഒരു വലിപ്പം നമുക്ക് ശരിക്കും അറിയത്തില്ല. നിങ്ങൾ നേരിട്ട് കാണും. ഞാൻ തന്നെ വന്നപ്പോൾ തന്നെ ഒരിക്കലും വീഡിയോയ്ക്കകത്ത് കണ്ടതിനേക്കാളൊക്കെ ഭയങ്കര വലിയൊരു ഫ്രെയിമാണ് നമ്മുടെ ബിലാൽ. നമ്മുടെ അഫ്സലിക്കടയാണ്, പുള്ളിക്കാരൻ ഇപ്പം അഡ്വക്കേറ്റ് ഒക്കെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ജോലി തിരക്ക് കാരണം കൊണ്ട് ഇവനെ ഇപ്പം നല്ലൊരു ഉടമസ്ഥനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവനെ കൊടുക്കാൻ അവർ തയ്യാറാണ്. അപ്പോൾ എന്തായാലും അഫ്സലിക്കടെ നമ്പരും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയ്ക്കകത്തുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ ബിലാൽ 4 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ പോത്തിനെ വളർത്തിയവർക്കറിയാം, 4 വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു പോത്തിൻ്റെ ഒരു പ്രായമേ അല്ല, അത് പിന്നെയും വളരാൻ കിടക്കും. വളർത്താനായ നല്ലൊരു പോത്താണ് സ്വഭാവം. പിന്നെ കൈത്തീറ്റ എന്ത് അല്ല, അത്യാവശ്യമുള്ള എന്തെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. അവന് ഇഷ്ടമുള്ള കുറച്ച് ഫുഡുണ്ട്, അത് കൊടുത്ത് നല്ല രീതിയിൽ ഇനി വളരും. നല്ല സ്വഭാവമാണ്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് അഫ്സലിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ.